അതിനുശേഷം രണ്ട് റിബൺ ടൈം സെന്ററിലൂടെ വാഹനം പോവുക. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഞാൻ രണ്ട് റിബൺ ടൈം സെന്ററിലൂടെയാണ് വാഹനം പോകുന്നത്. പോയി നമ്മൾ ആദ്യത്തെ ഒരു ട്രാക്ക് ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും ഈ രണ്ട് കമ്പിയുടെയും വെളിയിലേക്ക് ഇറങ്ങുക. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള എച്ച് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ പാസ്സാകാമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചില ട്രിക്കുകൾ പറഞ്ഞുതരാം. നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് എളുപ്പത്തിൽ പാസ്സാകുവാൻ കഴിയുന്നതാണ്. എന്തായാലും എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഇന്ന് നമ്മൾ എച്ച് എടുക്കാൻ പോകുന്നത് എൻ്റെ മാരുതി 800-ലാണ്. എച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇതേ അവിടുന്ന് ആരംഭിക്കുന്നു. അവിടുന്ന് ആരംഭിച്ചതിന് ശേഷം നേരെ നമ്മൾ ഈ ഒരു ട്രാക്ക് കവർ ചെയ്ത് കമ്പികളുടെ വെളിയിലേക്ക് നമ്മുടെ വാഹനം ഇറങ്ങുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും റിവേഴ്സ് എടുത്തതിന് ശേഷം റിവേഴ്സ് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെ കുത്തി വെച്ചേക്കുന്ന നാല് കമ്പികളില്ലേ, ഈ നാല് കമ്പികളുടെ ഇടയിലൂടെ വാഹനത്തിൻ്റെ ബാക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നു. ഇങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം വീണ്ടും റിവേഴ്സ് എടുത്ത് ആ ഒരു ട്രാക്കിലേക്കാണ് നമ്മുടെ വാഹനം പോകുന്നത്. അവിടെ പൂർണ്ണമായിട്ട് കവർ ചെയ്ത് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ അവിടുന്ന് നമ്മൾ വീണ്ടും വാഹനം മുന്നോട്ടെടുക്കുകയാണ്. മുന്നോട്ടെടുത്ത് നേരെ ഇങ്ങോട്ട് വരുന്നു. ഇപ്പോൾ ഇവിടെ ഇച്ചിരി ചെളിയും കാര്യങ്ങളുണ്ട്, നിങ്ങളത് നോക്കണ്ട, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ഒരു ട്രാക്ക് പൂർണ്ണമായിട്ടും കവർ ചെയ്തതിന് ശേഷം വീണ്ടും റിവേഴ്സ് എടുത്ത് ഇവിടുന്ന് ഇറങ്ങി ഈ രണ്ട് കമ്പികളുടെ ഇടയിലൂടെ വീണ്ടും നമ്മൾ റിവേഴ്സ് എടുത്തതിന് ശേഷം നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ഇപ്പോൾ നിങ്ങൾ വണ്ടി കിടക്കുന്നത് നോക്കുക, ആ ഒരു പോയിന്റിൽ വന്ന് വണ്ടി നിർത്തുന്നു. ഇങ്ങനെയാണ് നമ്മൾ എച്ച് എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വാഹനം സ്റ്റാർട്ടായി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എച്ച് എടുക്കുന്ന അവസരങ്ങളിൽ എപ്പോഴും ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രം വാഹനം മുന്നോട്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ഒരു കാരണവശാലും എടുക്കരുത്, വണ്ടി ഓഫായി പോകും. പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന അവസരങ്ങളിൽ ഗിയർ മാറി തേർഡ് ഗിയറിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഗിയർ കൃത്യമായിരിക്കണം. ഓക്കെ, ഞാനിത് ക്ലച്ച് ഔട്ടുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ്, കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിരിക്കണം. പലരും ആ ഒരു കാര്യം മറന്നു പോകും, കാരണം ഡ്രൈവിംഗ് ടെസ്റ്റിന് കയറുന്ന അവസരത്തിൽ പേടിച്ചിട്ട് ആ ഒരു കാര്യം മറന്നു പോകുന്ന സാഹചര്യങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. ഓക്കെ, ഇത് ഹാൻഡ് ബ്രേക്ക് ഞാൻ റിലീസ് ചെയ്ത് കൊടുക്കുന്നു. ഓൾറെഡി നമ്മളൊരു ഗ്രൗണ്ടിലാണ് എച്ച് എടുക്കുന്നത് കൊണ്ട് തന്നെ, ഗ്രൗണ്ട് നിരപ്പുള്ള ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ തന്നെ വാഹനം റൺ ചെയ്ത് തുടങ്ങും. റൺ ചെയ്ത് തുടങ്ങുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് ആക്സിലറേറ്ററും കൂടെ കൊടുത്ത് വാഹനം മുന്നോട്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. ഇനി ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് കാലയച്ച് തന്നെയാണ് ഞാൻ വാഹനം മുന്നോട്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്താൽ വാഹനം റൺ ചെയ്തോളും. ഇനി റൺ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് ആക്സിലറേറ്ററും കൂടെ കൊടുത്ത് വാഹനം മുന്നോട്ടെടുക്കുക. ഓക്കെ, ഞാനിത് ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഒറ്റയടിക്ക് ക്ലച്ചിൽ നിന്ന് കാലെടുക്കരുത്. നമ്മൾ വണ്ടി റൺ ചെയ്യാനായിട്ട് ഇതേ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുന്നു. ഓക്കെ, ഇപ്പോൾ വണ്ടി റൺ ചെയ്ത് തുടങ്ങി. അതിനുശേഷം രണ്ട് റിബൺ ടൈം സെൻറ്ററിലൂടെ വാഹനം പോവുക. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഞാൻ രണ്ട് റിബൺ ടൈം സെൻറ്ററിലൂടെയാണ് വാഹനം പോകുന്നത്. പോയി നമ്മൾ ആദ്യത്തെ ഒരു ട്രാക്ക് ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും ഈ രണ്ട് കമ്പിയുടെയും വെളിയിലേക്ക് ഇറങ്ങുക. ഓക്കെ, ഞാനിതേ രണ്ട് കമ്പിയുടെയും വെളിയിൽ ഇറങ്ങി. ഇവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു, ഈ ഒരു ഭാഗത്തുണ്ട്, അത് നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി നമ്മൾ വാഹനം നിർത്തി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റിവേഴ്സ് ഗിയർ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് വാഹനം പെട്ടെന്ന് ബൈക്കിലേക്ക് ഇറങ്ങണം, അതിന് ഞാനിതേ റിവേഴ്സ് ഗിയർ കൊടുത്തു. റിവേഴ്സ് ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ഗിയർ മാറിപ്പോകരുത്, കൃത്യമായിട്ട് റിവേഴ്സ് ഗിയർ നിങ്ങൾ കൊടുക്കുക. ഇനി ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്റ്റിയറിംഗ് ഒരു കാരണവശാലും ഒരു സൈഡിലേക്കും തിരിച്ചു കൊടുക്കരുത്. കാരണം മറ്റൊന്നുമല്ല, ഓൾറെഡി നമ്മൾ രണ്ട് റിബൻ്റെയും സെൻറ്ററിലൂടെ ആ ഒരു ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെയാണ് കയറി വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റിവേഴ്സ് എടുക്കുന്ന അവസരങ്ങളിൽ സ്റ്റിയറിംഗ് എങ്ങോട്ടേലും ഒരു സൈഡിലേക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്ക് ഒരു സൈഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ടും നമ്മൾ സെൻറ്ററിലൂടെ തന്നെ റിവേഴ്സ് ഇറങ്ങുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ടും വാഹനത്തിൻ്റെ മിറർ നോക്കുക, സൈഡ് മിററും സെൻറ്റർ മിററും നോക്കിക്കൊണ്ട് വാഹനം ബാക്കിലേക്ക് എടുക്കുക. ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയച്ച് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം ബൈക്കിലേക്ക് എടുക്കുന്നു. ക്ലച്ച് കൺട്രോൾ ചെയ്തെടുത്താലും മതി, വാഹനം നമുക്ക് റൺ ചെയ്ത് കിട്ടിയാൽ മതി. ഓക്കെ, അതിനുശേഷം വണ്ടിയുടെ റണ്ണിങ് ഒരു കാരണവശാലും നിൽക്കാൻ പാടില്ല, ചെറിയൊരു റണ്ണിങ് വാഹനത്തിന് നിൽക്കുക. ഓക്കെ, ഞാനിത് റിവേഴ്സ് എടുത്ത് ഈ ഒരു ഭാഗത്ത് വരുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ വാഹനം നിർത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ വാഹനം മുന്നോട്ട് പോയി. അതിനുശേഷം നമ്മൾ സെൻറ്ററായിട്ട് റിവേഴ്സ് എടുത്തത് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് വാഹനം നിർത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ ഈ ഒരു സ്റ്റിക്കും കഴിഞ്ഞാണ് വാഹനം ഇങ്ങോട്ട് ഇനി റിവേഴ്സ് ഇറങ്ങേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ രണ്ട് റിബൻ്റെയും സെൻറ്ററായിട്ട് തന്നെ റിവേഴ്സ് ഇറങ്ങുവാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റിക്കിൽ നിന്ന് ഏകദേശം ഒരു 2 സ്പേസ് ഇട്ട് വാഹനം നിർത്തുക. അതായത് വാഹനത്തിൻ്റെ ഈ ഒരു ബമ്പർ ഈ ഒരു സ്റ്റിക്കിൽ നിന്ന് ഏകദേശം 2 സ്പേസ് ഇട്ട് നിർത്തുക. ഇപ്പോൾ ഏകദേശം 2 സ്പേസിലാണ് വാഹനം നിർത്തിയിരിക്കുന്നത്. സ്റ്റിയറിംഗ് നിങ്ങൾ പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. നിങ്ങൾ നോക്കുക, ഞാനിതേ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഒടിച്ചു കൊടുത്ത് നിങ്ങളിതേ ലോക്കാക്കി സ്റ്റിയറിംഗ് വെച്ചേക്കുക. അതായത് ഇങ്ങനെ സ്റ്റിയറിംഗ് പിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക,
മെല്ലെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് റണ്ണിങ്ങിൽ തന്നെ നിങ്ങൾ എച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ റണ്ണിങ് നിലനിർത്തി ഏകദേശം ഈ ഒരു ഭാഗമായിട്ട് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് സ്റ്റിയറിംഗ് പിടിക്കുക. അതിന് ശേഷം മെല്ലെ വണ്ടി ബൈക്കിലേക്ക് എടുക്കുക. മിറർ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ട് വാഹനം ബൈക്കിലേക്ക് എടുക്കുക. ഓക്കെ, ഇപ്പോൾ വാഹനം ബൈക്കിലേക്ക് ഇറങ്ങുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡും കൂടെ കൃത്യമായിട്ടും ശ്രദ്ധിക്കണം. മെല്ലെ നമ്മൾ വാഹനം ബൈക്കിലേക്ക് ഇറങ്ങുന്നു. നിങ്ങൾ നോക്കുക, മെല്ലെ വാഹനം ബൈക്കിലേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ലെഫ്റ്റും റൈറ്റും നോക്കി മെല്ലെ വാഹനം ബൈക്കിലേക്ക് ഇറങ്ങുന്നു. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഈ ഒരു ട്രാക്കിൽ നിന്ന് റിവേഴ്സ് എടുത്ത് കൃത്യമായിട്ടും ഈ രണ്ട് റിബണിൻ്റെ സെൻറ്ററിലൂടെ, രണ്ട് സ്റ്റിക്കിൻ്റെ സെൻറ്ററിലൂടെ വാഹനം ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്ന് വരുന്ന ഈ ഒരു മിറർ, കോ ഡ്രൈവർ സീറ്റിനോട് ചേർന്ന് വരുന്ന ആ ഒരു മിററും ഈ ഒരു സ്റ്റിക്കിനോടും ആ ഒരു സ്റ്റിക്കിനോടും ഏകദേശം നേരെയാകുമ്പോൾ നിങ്ങളുടെ വാഹനം മെല്ലെ സ്ലോ ചെയ്ത് ടയർ നേരെയാക്കി കൊടുക്കുക. ടയർ നേരെയാക്കി കൊടുത്തതിന് ശേഷം വാഹനം മെല്ലെ ബൈക്കിലേക്ക് ഇറങ്ങുക. ബൈക്കിലേക്ക് ഇറങ്ങിയിട്ട് ഏകദേശം വാഹനത്തിൻ്റെ ഈ ഒരു ബമ്പർ ഈ ഒരു സ്റ്റിക്കിന് നേരെ ഏകദേശം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റിക്കിന് നേരെ ഏകദേശം വരുമ്പോൾ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് നമ്മൾ എന്ത് ചെയ്യണം, ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്ത് വാഹനം ബൈക്കിലേക്ക് ഇറങ്ങുവാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ വണ്ടി വീണ്ടും എടുത്ത് കാണിക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ടയർ വലത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ടും ഒടിഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരു മിററിനോട് ചേർന്ന് ഈ സ്റ്റിക്ക് വരുമ്പോൾ നമ്മൾ ഒരു ഒന്നര റൗണ്ട് ടേൺ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ടയർ നേരെയാകും. ഇപ്പോൾ ഒരു ഒന്നര റൗണ്ട് ഞാൻ തിരിച്ചു, വാഹനത്തിൻ്റെ ടയർ നേരെയാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഏകദേശം മുന്നിൽ കാണുന്ന രണ്ട് സ്റ്റിക്കിനോട് ചേർന്ന് നമ്മളുടെ വാഹനത്തിൻ്റെ മുൻഭാഗം വരുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് ബൈക്ക് ക്ലിയർ ആയിട്ട് ഇറങ്ങുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോ ഡ്രൈവർ സീറ്റിനോട് ചേർന്ന് വരുന്ന മിററിലൂടെ ആ ഒരു ഭാഗത്തെ സ്റ്റിക്കും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ഞാനിത് മെല്ലെ വാഹനം ക്ലച്ചിൽ നിന്ന് അയച്ച് വാഹനം മെല്ലെ ബൈക്കിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ആ ഒരു സ്റ്റിക്കിനോട് ചേർന്ന് നമ്മളുടെ വാഹനത്തിന് മുൻവശം വന്നു. അതിനുശേഷം ഞാൻ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു പിടിക്കുന്നു. നിങ്ങൾ നോക്കുക, പൂർണ്ണമായിട്ട് ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു പിടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ വാഹനത്തിൻ്റെ റിയർ വ്യൂ മിറർ, കോ ഡ്രൈവർ സീറ്റിനോട് ചേർന്ന് വരുന്ന മിററിലൂടെ നമ്മുടെ വാഹനത്തിൻ്റെ ബൈക്കിലെ ആ ഒരു കമ്പി നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കുന്നു. നോക്കി നമ്മുടെ വാഹനം വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഓക്കെ, നിങ്ങൾ നോക്കുക, വെളിയിലേക്ക് വളരെ ഈ ഒരു ഭാഗത്തെ കമ്പിയൊക്കെ തട്ടാതെ വളരെ സുഗമമായിട്ട് നമ്മുടെ വാഹനം വെളിയിലേക്ക് വരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, അതായത് കോ ഡ്രൈവർ സീറ്റിനോട് ചേർന്ന് വരുന്ന ഈ ഒരു മിറർ, ഇങ്ങേ സൈഡിലെ മിറർ കൃത്യമായിട്ട് ഈ രണ്ട് സ്റ്റിക്കിനോട് ചേർന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ടയർ നമ്മൾ നേരെയാക്കി കൊടുക്കുക. നമ്മളിപ്പോൾ പൂർണ്ണമായിട്ട് ഇടത്തെ സൈഡിലേക്ക് പിടിച്ചായിരുന്നു, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു ഒന്നര റൗണ്ട് കറക്കി കൊടുക്കുമ്പോൾ ടയർ നേരെയാകുന്നു. ഇപ്പോൾ നമ്മുടെ വണ്ടി കൃത്യമായിട്ടും ഈ ഒരു ട്രാക്കിൽ സെൻറ്ററായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് നേരെയാക്കി റിവേഴ്സ് ഗിയർ കൊടുത്ത് നമ്മുടെ വാഹനം നേരെ ബൈക്കിലേക്ക് പോകുന്നു. രണ്ട് സൈഡ് നമ്മൾ കൃത്യമായിട്ട് നോക്കി വാഹനം നമ്മൾ മെല്ലെ ബൈക്കിലേക്ക് എടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടും ഈ രണ്ട് സ്റ്റിക്കിൻ്റെ വെളിയിൽ നമ്മുടെ വാഹനം ഇറങ്ങുക. ഇപ്പോൾ പൂർണ്ണമായിട്ട് ഈ രണ്ട് സ്റ്റിക്കിൻ്റെ വെളിയിൽ നമ്മുടെ വാഹനം ഇറങ്ങി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വാഹനം ചവിട്ടി നിർത്തുന്നു. വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഈ രണ്ട് സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ പോകണം. ഒരു കാരണവശാൽ ഈ സൈഡും ചേരാൻ പാടില്ല, റൈറ്റ് സൈഡും ചേരാൻ പാടില്ല. ഓക്കെ, ഞാനിത് സെൻറ്ററായിട്ട് പോകുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ട് എടുക്കുന്നു. ക്ലച്ചിൽ നിന്ന് അയച്ച് ആക്സിലറേറ്റർ കൊടുത്തെടുത്തു. കൃത്യമായിട്ടും സെൻറ്ററിലൂടെയാണ് നമ്മുടെ വാഹനം മുന്നോട്ട് പോകുന്നത്. പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം, ഈ ഭാഗത്ത് വരുന്ന സ്റ്റിക്കിൻ്റെ വെളിയിൽ നമ്മുടെ വാഹനം ഇറങ്ങണം. ഇവിടെ നമുക്ക് ഇച്ചിരി സ്പേസ് കുറവുണ്ട്. ഓക്കെ, വെളിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യണം, വണ്ടി നമ്മൾ ചവിട്ടി നിർത്തുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നമ്മുടെ വാഹനം കൃത്യമായിട്ടും ഈ ഒരു ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ട, റിവേഴ്സ് ഗിയർ നമ്മൾ കൃത്യമായിട്ടും കൊടുക്കുക. കൊടുത്തതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു മിററിലൂടെ രണ്ടാമത്തെ കമ്പി, അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണുന്ന രണ്ടാമത്തെ കമ്പി കൃത്യമായിട്ട് കാണുമ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കണം. എന്നാലേ നമ്മുടെ വാഹനം ഇടത്തെ സൈഡിലേക്ക് ടേൺ ചെയ്ത് ഇറങ്ങത്തുള്ളൂ. ഓക്കെ, ഞാനിത് ക്ലച്ചിൽ നിന്ന് കാലയച്ച് വാഹനം മെല്ലെ എടുക്കുന്നു. ആക്സിലറേറ്റർ കൊടുത്ത് നമ്മൾ സ്റ്റിയറിംഗ് നേരെയാക്കി. അതിനുശേഷം രണ്ട് മിറർ നോക്കി നമ്മുടെ വാഹനം നേരെ ബൈക്കിലേക്ക് പോവുകയാണ്. ഓക്കെ, നേരെ ബൈക്കിലേക്ക് പോകുന്നു. ഓക്കെ, നമ്മുടെ വാഹനം ഇപ്പോൾ ബൈക്കിലേക്ക് വന്നു. ഇനി ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് എവിടെ നിന്നാണ് നമ്മുടെ വണ്ടി ടേൺ എടുക്കേണ്ടതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം ഒരു രണ്ടടി സ്പേസ് ഇട്ട് നമ്മുടെ വാഹനം നിർത്തുക. ഏകദേശം ഈ ഒരു സ്പേസ് ഇട്ട് നമ്മുടെ വാഹനം നിർത്തുക. നിർത്തുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ബമ്പറിനോട് ചേർന്ന് ഏകദേശം ഈ ഒരു ഭാഗത്ത് വരുന്ന രീതിയിൽ വാഹനം നിർത്തിയതിന് ശേഷം പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ രണ്ട് ട്രാക്കിൻ്റെ സെൻറ്ററിലായിട്ട് വാഹനം തിരിഞ്ഞു കിട്ടും. ഇനി ഞാൻ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞ ഒരു അളവ് വെച്ച് എടുക്കുക. ലെഫ്റ്റ് സൈഡിലുള്ള മിററിലൂടെ കൃത്യമായിട്ട് നമ്മൾ നോക്കി വാഹനം ബൈക്കിലേക്ക് എടുക്കുകയാണ്. ഓക്കെ, അതിനൊപ്പം ഈ ഒരു ഭാഗവും നോക്കുക.
ഓക്കെ, നമ്മുടെ വാഹനം ബൈക്കിലേക്ക് ഇറങ്ങി വരുന്നു. ഈ ഒരു മിറർ നോക്കുക, സൈഡിലെ റിബണിൽ തട്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ ഇറങ്ങി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ട്രിക്ക് തന്നെ. അതായത് ഈ സൈഡിൽ കാണുന്ന ലെഫ്റ്റിൽ കുത്തി വെച്ചേക്കുന്ന ആ ഒരു കമ്പിയോടും ഈ ഒരു കമ്പിയോടും ചേർന്ന് നമ്മുടെ വാഹനത്തിന് മിറർ വരുമ്പോൾ നമ്മൾ വണ്ടി സ്ലോ ചെയ്ത് ടയർ നേരെയാക്കി കൊടുക്കണം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഏകദേശം വന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ടയർ നേരെയാക്കി കൊടുക്കുന്നു. നേരെയാക്കി കൊടുത്തതിന് ശേഷം ബൈക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മുടെ വാഹനത്തിൻ്റെ ബമ്പർ ഏകദേശം ഈ രണ്ട് സ്റ്റിക്കിനോട് ചേർന്ന് മുൻവശം വരുമ്പോൾ നമ്മൾ വണ്ടി സ്ലോ ചെയ്ത് നമുക്കിനി വാഹനം എങ്ങോട്ടാണ് ഇറങ്ങേണ്ടത്, നമുക്ക് വലത്തെ സൈഡിലേക്കാണ് വാഹനത്തിൻ്റെ ബൈക്ക് ഇറങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് എന്ത് ചെയ്യണം, വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ടയർ നേരെയാക്കി കൊടുത്ത് മെല്ലെ വാഹനം ബൈക്കിലേക്ക് ഇറങ്ങുകയാണ്. ഏകദേശം ആ ഒരു കമ്പിയുടെ ഫ്രണ്ടിലേക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശം വന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് നമ്മൾ വലത്തെ സൈഡിലേക്ക് ഒടിച്ചു കൊടുത്ത് വാഹനം ബൈക്കിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ നമ്മൾ റിയർ വ്യൂ മിററും കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, നമ്മുടെ വാഹനം ബൈക്കിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ കൊണ്ട് ലെഫ്റ്റ് സൈഡ് തട്ടുന്നില്ല, റൈറ്റ് സൈഡും തട്ടാതെ ഈ ഒരു ഭാഗം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഇറങ്ങിയതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്, ഇവിടെ ഒരു സ്റ്റിക്കുണ്ട്, ഇവിടെ ഒരു സ്റ്റിക്കുണ്ട്. ഈ സ്റ്റിക്കിനോട് ചേർന്ന് നമ്മളുടെ വാഹനത്തിൻ്റെ മിറർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ടയർ നേരെയാക്കി കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, നേരെ റിവേഴ്സ് നിങ്ങൾ വാഹനം ബൈക്കിലേക്ക് ഇറങ്ങുക. അപ്പോൾ കൃത്യമായിട്ട് സെൻറ്ററിലൂടെ നിങ്ങളുടെ വാഹനം പൂർണ്ണമായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് വരുന്നു. ഓക്കെ, രണ്ട് സൈഡും നമ്മൾ വെളിയിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോക്ക് ലൈക്ക് തരിക, കൂട്ടുകാരുടെ ഇടയിലേക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.